നമ്മൾ കളിത്തോണി പുസ്തകത്തിൽ ഞാനും എൻ്റെ ശരീരവും എന്ന പുതിയ തീമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ ആ അപ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം വൃത്തിയായിട്ട് ഇരിക്കണം എന്ന് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു അല്ലേ ആ അപ്പോൾ നമ്മൾ ആഹാരത്തിന് മുമ്പും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കൈ കഴുകണം ആ എങ്ങനെ കൈ കഴുകണേ ആ പെൻസിൽ താഴെ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെ കൈ കഴുകണേന്ന് ആ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടി തിരുമണം അല്ലേ എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈകൾ കഴുകണം അല്ലേ പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ ഏ ആ പല്ല് തേക്കണം അല്ലേ പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ കുളിക്കണം അല്ലേ സ്കൂളിൽ പോയിരുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കണം അല്ലേ നന്നായിട്ട് വൃത്തിയായിട്ട് കുളിക്കണം കുളിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നേ ഏ ആ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്നത് അല്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തലയൊക്കെ അമ്മമാർ നന്നായിട്ട് തുടച്ചു തരും അല്ലേ ഏ നീർക്കെട്ടൊക്കെ വരാതിരിക്കാനായിട്ട് ഏ ടീച്ചർക്ക് ചുമ ഒന്നുമില്ല കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരം കഴിക്കാൻ പോകും അല്ലേ ആഹാരം കഴിക്കണേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ കൈകൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം അല്ലേ പിന്നെ അത് ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നമ്മൾ കൈകൾ കഴുകണം അല്ലേ വൃത്തിയായിട്ട് കൈയും വായും നന്നായിട്ട് കഴുകണം അല്ലേ എല്ലാ ദിവസവും പല്ല് തേക്കണം എല്ലാ ദിവസവും ആ പല്ല് തേക്കണം എല്ലാ ദിവസവും പിന്നെയോ എല്ലാ ദിവസവും കുളിക്കണം ആ കുളിക്കണം രാവിലെയും വൈകുന്നേരവും കുളിക്കണം അല്ലേ നമ്മൾ സ്കൂളിൽ വിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ കുളിക്കണം അല്ലേ ഇപ്പോൾ കൊറോണയൊക്കെയുള്ള സമയമായതുകൊണ്ട് ശരീരമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം അല്ലേ അപ്പം രാവിലെയും കുളിക്കണം വൈകിട്ടും കുളിക്കണം അല്ലേ അപ്പം നിത്യം കുളിക്കണം പല്ല് തേക്കണം പിന്നെയോ കൈയുടെ നഖമൊക്കെ എന്ത് ചെയ്യണം വളർത്തണോ വളർത്തണോ ആ എന്ത് ചെയ്യണം ആ വെട്ടണം എങ്ങനെ നിങ്ങളുടെ അമ്മമാർ കൈയുടെ നഖം വെട്ടി തന്നെ ഒന്ന് കാണിച്ചേ നിങ്ങളുടെ കയ്യിൽ തന്നെ കാണിച്ചേ ഇപ്പുറ കൈ കൊണ്ട് ആ അങ്ങനെ അല്ലേ നെയിൽ കട്ടർ വെച്ച് അല്ലെങ്കിൽ ചിലർ ബ്ലേഡൊക്കെ വെച്ച് കയ്യുടെ നഖം നമുക്ക് നന്നായിട്ട് വെട്ടിത്തരാം അമ്മമാർ അല്ലേ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നിത്യം പല്ല് തേക്കണം പിന്നെ ആ കുളിക്കണം പിന്നെ ആ സോപ്പിട്ട് കുളിക്കണം പിന്നെ കൈ നഖമൊക്കെ വെട്ടണം അല്ലേ അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പഠിപ്പിച്ചില്ലായിരുന്നോ ഏത് പാട്ട് പഠിപ്പിച്ചേ കയ്യിൽ അഴുക്ക് പോരണ്ട എന്നാണെന്നുള്ള പാട്ട് പഠിച്ചില്ലായിരുന്നോ അപ്പൊ ടീച്ചർ ആ പാട്ട് പാടും ഏ പാടുമ്പോ എന്ത് ചെയ്യണം നിങ്ങൾ അതില് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലെ ആ പാട്ടാണ് നിനക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടാ ഏ അപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിലെ ഓരോ കുട്ടിയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ നിങ്ങൾ കണ്ടായിരുന്നോ ഏ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു എല്ലാവരും ആ കൈ കഴുകുന്നു പിന്നെയോ ഏ ഉറക്കപ്പറ ഉറക്കപ്പറ ആ പല്ല് തേക്കണോ പിന്നെയോ ആ കുളിക്കണോ പിന്നെയോ ആ മുടി ചീകുന്നു അല്ലേ പിന്നെ അമ്മ എന്താ ചെയ്യുന്നേ ആ നഖം വെട്ടുന്നു അപ്പൊ ടീച്ചറ് ഈ പാട്ട് പാടുമ്പം അതിൽ ഓരോ കാര്യങ്ങൾ ടീച്ചർ പറയും ആ പാട്ടിലുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അപ്പം ടീച്ചർ നിത്യം കുളിക്കണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ആ കുളിക്കണ ചിത്രത്തിന് വട്ടം വരയ്ക്കണം പിന്നെ പല്ല് തേക്കണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ആ എവിടെ വട്ടം വരയ്ക്കണ്ടേ ആ പല്ല് തേക്കണ ചിത്രത്തിന് വട്ടം വരയ്ക്കണം അപ്പം ടീച്ചർ ഒരേ കാര്യം പറയുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന ചിത്രത്തിന് നിങ്ങൾ വട്ടം വരയ്ക്കണം അപ്പം ടീച്ചർ പാട്ട് പാടിത്തരാട്ടോ കയ്യിലഴുക്ക് പുരണ്ടെന്നാൽ നന്നായി കഴുകണം കൂട്ടുകാരെ ആ അപ്പൊ എന്ത് ചെയ്യണേ നമ്മൾ എവിടെ എന്ത് ചെയ്യണേ കൈ എവിടെയാ വട്ടം വരയ്ക്കണ്ടേ ആ കൈ കഴുകുന്ന ചിത്രത്തിന് വട്ടം വരയ്ക്കണം എല്ലാവരും കൈ കഴുകുന്ന ചിത്രത്തിന് വട്ടം വരച്ചേ കൈ കഴുകുന്ന ചിത്രം ഏതാണെന്ന് നിങ്ങൾ കണ്ടോ ഏ കണ്ടത് ആദ്യം വരച്ചു കണ്ടോ കൈ കഴുകുന്ന ചിത്രത്തിന് വട്ടം വരച്ചിരിക്കുന്ന കണ്ടോ ഏ ആ അതെ ഇമ്രാൻ വരച്ചു എല്ലാവരും കൈ കഴുകുന്ന ചിത്രത്തിന് വട്ടം വരച്ചാ ഏ ഇനി അടുത്ത കാര്യം എന്താ ചെയ്യണേ നമുക്ക് നോക്കാം അല്ലേ നോക്കട്ടെ പാട്ടിൽ എന്താ നോക്കട്ടെ ആ ആഹാരത്തിന് മുമ്പും പിമ്പ
എവിടെയാ നോക്കിയേ? കൈ കഴുകണ എവിടെയാ നോക്കിയേ? വട്ടം മറിച്ചില്ല എല്ലാവരും? ഏ വൃത്തിയായിട്ട് വട്ടം മറിച്ചില്ല എല്ലാവരും? പിന്നെ നോക്കിയേ, നിത്യം കുളിക്കണം, പല്ലു തേച്ചിടണം. കുളിക്കണ ചിത്രം എവിടെയാ നോക്കിയേ? ആ കുളിക്കണ ചിത്രത്തിൽ വട്ടം മറിച്ചാ? പിന്നെ എന്താ? പല്ലു തേച്ചിടണം, പല്ലു തേക്കണ ചിത്രത്തിന് വട്ടം മറിച്ചാ? ഏ ആ പല്ലു തേക്കണ ചിത്രത്തിന് എല്ലാവരും വട്ടം മറിച്ചാ? മറിച്ചാ? പിന്നെ എന്താ ചെയ്ത് അടുത്ത് തന്നെ പറഞ്ഞേ? ആ കൈനകം എല്ലാം വെട്ടിയിടണം അല്ലേ? കൈനകം വെട്ടുന്ന ആ ചിത്രത്തിന് വട്ടം മറിച്ചേ? ആ അപ്പൊ നമ്മൾ എല്ലാത്തിനും പിന്നെ മുടി ചീകി ഒതുക്കണം അല്ലേ? മുടി ചീകി ഒതുക്കണ വട്ടം മറിച്ചാ? ഏ അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? ടീച്ചർ ഒരേ വരി പാടിത്തരാം, അപ്പൊ നിങ്ങൾ ഏറ്റു പാടണം കേട്ടോ. ഏ പാടുവോ? കയ്യിലഴുക്ക് നന്നായി കഴുകണം കൂട്ടുകാരെ, ആഹാരത്തിന് മുമ്പും പിമ്പും കൈകൾ നന്നായി കഴുകണം, നിത്യം കുളിക്കണം, പല്ലു തേച്ചിടണം, കൈനകമെല്ലാം വെട്ടിടണം, തന്നിനം 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 തന്നാരോ, കയ്യിലഴുക്ക് പുരണ്ടെന്നാ നന്നായി കഴുകണം കൂട്ടുകാരെ, നിത്യം കുളിക്കണം, പല്ലു തേച്ചിടണം, കൈനകമെല്ലാം വെട്ടിടണം, തന്നിനം തന്നിനം തന്നിനം.